പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലോട്ട് കടക്കുകയാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് എന്ത് മിഡീവൽ ഇന്ത്യ മധ്യകാല ലോകം സൊസൈറ്റി സമൂഹം റിസോഴ്സ് വിഭവം ആൻഡ് ട്രേഡ് വിനിമയം എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലോട്ട് കടക്കുകയാണ് എന്താണ് മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ്

ഒരു അധികാര കേന്ദ്രമായി മാറിയതിനെ കുറിച്ചുള്ള സവിശേഷതകൾ നമ്മൾ പറഞ്ഞു സുൽത്താനത്തിനെ കുറിച്ച് പഠിച്ചു മുഗൾ ഡൈനാസിറ്റിയെ കുറിച്ച് പഠിച്ചു അതുപോലെ വിവിധ രാജവംശങ്ങളായ ഡൈനാസിറ്റീസ് ആയിട്ടുള്ള അതിൻ്റെ വളർച്ചകളും നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ സൗത്തേൺ പാർട്ടിലും വെസ്റ്റേൺ പാർട്ടിലും ഉണ്ടായിട്ടുള്ള വിവിധ തരത്തിലുള്ള സെൻറ്റേഴ്സ് ഓഫ് പവർ അധികാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം മധ്യകാല ഇന്ത്യയിലെ മെഡീവിയൽ ഇന്ത്യയിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അവിടുത്തെ വിഭവങ്ങൾ ഏതൊക്കെയായിരുന്നു അവിടുത്തെ ട്രേഡ് എങ്ങനെയായിരുന്നു എങ്ങനെ സൊസൈറ്റി ഏത് വിധത്തിലുള്ള സൊസൈറ്റി ആയിരുന്നു അവിടുത്തെ വിഭവങ്ങൾ അവിടെ എന്തെല്ലാം കൃഷി ചെയ്തിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു കൃഷി രീതികൾ ആൻഡ് ട്രേഡ് അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വ്യാപാരങ്ങൾ നടന്നിരുന്നത് വിനിമയങ്ങൾ എങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ അപ്പോൾ നമുക്ക് കിടക്കാം ചാപ്റ്ററിലോട്ട് കിടക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ ഉള്ളിൽ എന്ത് ആ കുറച്ച് വരികൾ കൊടുത്തതിലൂടെയാണ് തുടങ്ങുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ബാബർ നാമ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബാബറിൻ്റെ ഒരു മെമ്മോയർ ആണ് എന്താണ് മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മക്കുറിപ്പ് അതായത് ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങളാണ് എന്ത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാബർനാമ ഈസ് എ മെമ്മോയർ ഓഫ് മുഗൾ എംപയർ ബാബർ ഓക്കെ അപ്പോൾ ബാബർനാമ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ മെമ്മോയർ ഓഫ് ദി മുഗൾ എംപയർ ബാബർ ബാബർ എന്ന് പറയുന്ന മുഗൾ എംപറർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മുഗൾ ചക്രവർത്തി ആയിരുന്ന ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് എന്ത് മെമ്മോയർ ബാബർ നാമ മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് അപ്പം എന്താണ് ഈ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂഭാഗമാണ് അല്ല ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ യെസ് വെരി ഗുഡ് ഇന്ത്യ അപ്പോൾ ഇന്ത്യ ഈസ് എ വണ്ടർഫുൾ ലാൻഡ് ഇന്ത്യ ഒരു അതിമനോഹരമായിട്ടുള്ള നാടാണ് കമ്പെയർഡ് ടു അതർ കൺട്രീസ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് അത് തികച്ചും ആണ് വിഭിന്നമാണ് ദ മൗണ്ടെയ്ൻസ് ഇവിടുത്തെ പർവ്വതങ്ങൾ ദ റിവേഴ്സ് ഇവിടുത്തെ നദികൾ ഫോറസ്റ്റ് കാടുകൾ ആൻഡ് ഡെസേർട്ട് മരുഭൂമികൾ ഹിയർ ആർ യുണീക്ക് എല്ലാം എന്താണ് വ്യത്യസ്തമാണ് ഹിയർ ആർ യുണീക്ക് എല്ലാം വ്യത്യസ്തമാണ് ദ അനിമൽസ് ഇവിടുത്തെ മൃഗങ്ങൾ പ്ലാന്റ്സ് ചെടികൾ ലാംഗ്വേജ് ഭാഷകൾ റെയിൻ മഴ ആൻഡ് വിൻഡ് കാറ്റുകൾ ഇതൊക്കെ എന്താണ് ഓൾ ആർ ഡൈവേഴ്സ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്നതാണ് അപ്പോൾ എന്താണ് ഇതിലൂടെ പറയുന്നത് ഹിന്ദുസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് കൺട്രിയാണ് വ വൈവിധ്യമാർന്ന ഒരു വിഭവങ്ങളുള്ള വൈവിധ്യമാർന്ന സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് എന്ത് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാം എന്താണ് ഡിഫറൻ്റ് ആണ് എൻടയർലി ഡിഫറൻറ്റ് ആൻഡ് ഇറ്റ്സ് ഓൾ ആർ ഡൈവേഴ്സിറ്റി അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡൈവേഴ്സിറ്റി കൺട്രിയാണ് ഇന്ത്യയിലെ വൈവിധ്യങ്ങളെയും വിഭവങ്ങളെയും കുറിച്ചാണ് എന്ത് പറയുന്നത് ഈ ബാബർ നാമയിൽ പറയുന്നത് ഓക്കെ മനസ്സിലായോ ആ ഇനി നോക്കാം ദ ഡിസ്ക്രിപ്ഷൻ ഏത് ഡിസ്ക്രിപ്ഷൻ മുകളിൽ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ദ ഡിസ്ക്രിപ്ഷൻ ഗിവൻ ഈസ് ടേക്കൺ ഫ്രം ബാബർ നാമ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇത് ഏതിൽ നിന്ന് എടുത്തതാണ് ബാബർനാമയിൽ നിന്ന് എടുത്തതാണ് ദോയർ ഓഫ് ദി മുഗൾ എംബറർ ബാബർ എന്താണ് ബാബർനാമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെമ്മോയർ മെമ്മോയർ എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മക്കുറിപ്പ് ഇറ്റ് ഈസ് ദി മെമ്മോയർ ഓഫ് ദി മുഗൾ എംബറർ ബാബർ ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് എന്ത് ബാബർനാമ അപ്പോൾ ഇനി ആരും മറന്നു പോകരുത് വിച്ച് ഓഫ് ദി മുഗൾ എംപറർ ബാബർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ ചെയ്താ ഇറ്റ് ഇറ്റ് ഈസ് ചെയ്ത ഓക്കെ മറന്നു പോകരുത് ഓക്കെ അപ്പൊ നോക്ക നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് എന്താണ് ഹൂസ് മെമ്മോയർ ഈസ് ബാബർനാമ വേറൊരു രീതിയിലും ചോദിക്കും ഹൂസ് മെമ്മയർ മ ആരുടെ മെമ്മയറാണ് ആരുടെ ഓർമ്മക്കുറിപ്പാണ് ബാബർ നാമ അതിൽ തന്നെ ഉണ്ട് ബാബർ അല്ലേ ബാബർനാമ വാസ് എ മെമ്മയർ ഓഫ് മുഗൾ എംപയർ ബാബർ ആരുടെ ഓർമ്മക്കുറിപ്പാണ് മുഗൾ എംപയർ മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് ബാബർനാമ ഓക്കെ അപ്പൊ അത് ആരും മറന്നു പോകരുത് ഇനി നോക്കാം വാട്ട് ഇൻഫർമേഷൻ യു ക്യാൻ ഗാദർ എബൌട്ട് ഇന്ത്യ ഫ്രം ഇറ്റ് ബാബർ നാമയിൽ നിന്ന് ബാബർ പറയുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത് ആ ഒരു ചെറിയ ബാബർ നാമയിലെ ചെറിയ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് നോക്കാം ബാബർ സ്പീക്സ് അബൌട്ട് ദി ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എന്ത് ബാബർ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ബാബർ സ്പീക്സ് ബാബർ പറയുന്നു എബൌട്ട് ദി ഡൈവേഴ്സിറ്റി എന്ത് ആ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ കുറിച്ച് എബൗട്ട് ദി ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ വൈവിധ്യങ്ങൾ ആൻഡ് റിസോഴ്സസ് വിഭവങ്ങളെ കുറിച്ച് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വിഭവങ്ങളെക്കുറിച്ചും വൈവിധ്യങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് ഇറ്റ് ഈസ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പിരിറ്റി അതായത് ഈ വൈവിധ്യങ്ങളും ഈ വിഭവ സമൃദ്ധിയുമാണ് പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞ സമൃദ്ധി വിഭവ സമൃദ്ധിയുമാണ് ദാറ്റ് അട്രാക്റ്റഡ് ദി ഫോറിൻ ട്രാവലേഴ്സ് അതുകൊണ്ടാണ് ഈ വൈവിധ്യവും വിഭവ സമൃദ്ധികളുമാണ് എന്ത് ദ അട്രാക്റ്റഡ് ആകർഷിച്ചു ആരെ ദ ഫോറിൻ ട്രാവലേഴ്സ് ഫോറിൻ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വിദേശ സഞ്ചാരികളെ ടു ഇന്ത്യ ഇന്ത്യയിലോട്ട് ആകർഷിച്ചു ഡ്യൂരി ദി മിഡീവൽ പീരീഡ് അപ്പം മധ്യകാലഘട്ടത്തിൽ ഈ വിഭവ സമൃദ്ധിയും ഈ ഇന്ത്യയിലെ ഈ വൈവിധ്യങ്ങളുമാണ് എൻ്റെ വിജയ വിദേശ സഞ്ചാരികളെ ഇന്ത്യയിലോട്ട് ആകർഷിച്ചത് ദയർ ട്രാവലേഴ്സ് അവരുടെ ഈ ഒരു സഞ്ചാരക്കുറിപ്പുകളാണ് എന്ത് ഹെൽപ്പ് അസ് ടു കംപർഹൻഡ് ദി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് പീരീഡ് അവരുടെ സഞ്ചാരക്കുറിപ്പാണ് നമുക്ക് എന്ത് മനസ്സിലാക്കി തരുന്നത് അക്കാലത്തെ സാമൂഹിക സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കി തരുന്നത് ദയർ ട്രാവലോർസ് ഹെൽപ്പ് അസ് ടു കോംപ്രഹെൻഡ് ദി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി പിരീഡ് അതായത് ആ സമയത്ത് മധ്യകാല ഇന്ത്യയിലെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് അതായത് സാമ്പത്തിക സാമൂഹിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്തിലൂടെയാണ് ഈ സഞ്ചാരികളെ അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള സഞ്ചാരികളുടെ ട്രാവലോക്ക് സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് വിവരങ്ങളൊക്കെ മധ്യകാല ഇന്ത്യയിലെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നോക്കുക അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ് ആർട്ടിസൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കൈത്തൊഴിൽ അപ്പൊ കൃഷിയും അഗ്രികൾച്ചർ അറിയാം കൃഷിയും കൈത്തൊഴിലും ആണ് എന്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ് ഇതുപോലെ ബാബർ നാമയെ പോലെ തന്നെ വേറൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകാണ്ടാണ് ഈ ഒരു ഭാഗം തുടങ്ങുന്നത് എന്തൊക്കെയാ നോക്കാം അൽ ബിറൂണി എന്ന് പറയുന്ന ഒന്നാണ് കൊടുത്തത് അൽ ബിറൂണി എന്ന് പറഞ്ഞാൽ അൽ അൽ ബിറൂൻ്റെ സഞ്ചാര വിവരണമാണ് എന്ത് അൽ ബിറൂണി എന്ന് പറഞ്ഞ ഒരു സഞ്ചാരിയാണ് അദ്ദേഹം എവിടെ വന്നതാണ് പശ്ചിമ ഏഷ്യയിലെ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഒരു സഞ്ചാരിയാണ് ആര് അൽ ബിറൂണി ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അൽബിറൂനി അൽബിറോണിൻ്റെ സഞ്ചാരക്കുറിപ്പാണ് എന്ത് ഇതും ഈ ഒരു ഭാഗം ഫോർ ഫാമിങ് കൃഷി ചെയ്യുന്നത് സിറിയൽസ് ആ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും സിറിയൽസ് സിറിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ ഫോർ ഫാമിങ് സിറിയൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ ഗ്രേസിംഗ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ ഗ്രേസിംഗ് ഗ്രേസിങ് കാറ്റിൽ കന്നുകാലികളെ അപ്പം ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയക്കുന്നതും എന്ത് വേണം ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വേർ ടു ടു ബി ദി റൂളേഴ്സ് എന്താ പറയുന്നത് ഫോർ സീരിയൽസ് അതായത് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് എന്ത് കൊടുക്കണം ലാൻഡ് റവന്യൂ കൊടുക്കണം അധികാരികൾക്ക് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനെന്താ ഗ്രേസിംഗ് ടാക്സ് ഒരു മേച്ചിൽ ടാക്സും ആർക്ക് കൊടുക്കണം പെയ്ഡ് ടു ദി റൂളേഴ്സ് അവിടെ ഉണ്ടായിരുന്ന അധികാരികൾക്ക് കൊടുക്കണം സിമിലർലി ഇതുപോലെ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ് അതുപോലെ വ്യാപാരത്തിൽ നിന്ന് കച്ചവടത്തിൽ നിന്ന് വരുമാനം ലഭിച്ചാലും എന്ത് കൊടുക്കണം ടാക്സ് കൊടുക്കണം ആർക്ക് റൂളേഴ്സിന് വൺ സിക്സ് ഓഫ് ദി ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി കൺട്രി അതായത് വരുമാനത്തിന്റെ ആറിലൊരു ഭാഗം എന്തിനാ ആ നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കണം വൺ സിക്സ് ഓഫ് ദി ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം ദ വൺ സിക്സ് ഓഫ് ദി ഇൻകം വാസ് ടു ബി സ്പെൻഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി കൺട്രി വരുമാനത്തിന്റെ ആറിലൊരു ഭാഗം നാടിൻ്റെ സഞ്ചാരത്തിനായിട്ട് കൊടുക്കണം അപ്പോൾ ഇത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അൽ ആരാണ് ഹു ഈസ് ബിറൂണി ആരാണ് അൽ ബിറൂണി അൽ എ ട്രാവലർ ഹു റീച്ച് ഇന്ത്യ ഫ്രം സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഒരു സഞ്ചാരിയാണ് ആര് അൽ ബിറൂണി അദ്ദേഹത്തിന്റെ ഒരു വിവരണമാണ് അവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് അന്നത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട കൃഷി ആയിരുന്നു അവർക്ക് പ്രധാനപ്പെട്ട കൃഷിയായിരുന്നു കാറ്റിലുകള മേഖല ആയിരുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം ടാക്സുകൾ കൊടുക്കണമെന്ന് മനസ്സിലാക്കാം അവിടുത്തെ ഭരണാധികാരികൾക്ക് ടാക്സുകൾ കൊടുക്കണമെന്ന് മനസ്സിലാക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനി നമ്മൾ നോക്കാം അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് മിഡീവിലിൻഡ അതായത് മിഡീവിയൽ ഇന്ത്യയിലെ മധ്യകാല ഇന്ത്യയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് മെയിൻ ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ചീഫ് ഒക്യുപ്പേഷൻ പ്രധാനപ്പെട്ട ജോലി എന്താണ് തൊഴിലെന്താണ് ഇറ്റ് വാസ് അഗ്രികൾച്ചർ എന്താണ് അഗ്രികൾച്ചർ കൃഷിയായിരുന്നു എന്തൊക്കെയാണ് അവർ കൃഷി ചെയ്തിരുന്നത് അതാണ് മേജർ ക്രോപ്സ് പ്രധാന വിളകൾ ഏതൊക്കെയാ നോക്കാം കോട്ടൺ എന്താ കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി പരിച്ച് കൃഷി ചെയ്തിരുന്നു കോട്ടൺ ആൻഡ് സീരിയൽസ് സീരിയൽസ് എന്ന് പറഞ്ഞതാ ധാന്യങ്ങൾ ആൻഡ് പൾസസ് പൾസസ് എന്ന പയർ വർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നു ഇൻഡിഗോ ഇൻഡിഗോ എന്ന് പറഞ്ഞതാ നീലം കൃഷി ആൻഡ് ഷുഗർ കെയിൻ ഷുഗർ കെയിൻ ആണ് എല്ലാവർക്കും അറിയാം കരിമ്പ് കൃഷി ഇവ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കൃഷികൾ അന്നത്തെ മേജർ ക്രോപ്സ് ഏതൊക്കെയാണ് കോട്ടൺ സിറിയൽസ് പൾസസ് ഇൻഡിഗോ ആൻഡ് ഷുഗർ കെയിൻ അപ്പോൾ അഗ്രിക്കൾച്ചറായിരുന്നു മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൃഷി പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു അഗ്രിക്കൾച്ചർ ആയിരുന്നു പ്രധാനപ്പെട്ട കൃഷികൾ ഏതൊക്കെ വിളകൾ ഏതൊക്കെ മേജർ ക്രോപ്സ് ഏതൊക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ദിസ് സ്പിരിഡ് ആ ഒരു കാലഘട്ടത്തിൽ ദർ വാസ് സ്പ്ലൻഡി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ആ ഒരുപാട് എന്ത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ലാൻഡ് ഉണ്ടായിരുന്നു ഇൻ ഇന്ത്യ ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ് പക്ഷെ എന്താണ് അതൊന്നും കൃഷി ഇറക്കാതെ അൺകൾട്ടിവേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് തരിശായിട്ട് കിടക്കുകയാണ് എന്താ പറഞ്ഞത് ഒരുപാട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമികൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അതിലൊന്നും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് പറഞ്ഞത് ഇൻ ദി പിരീഡ് ദർ വാസ് പ്ലന്റി ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഒരുപാട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ലാൻഡുകൾ ഉണ്ടായിരുന്നു ബട്ട് ഇൻ ഇന്ത്യ ദാറ്റ് വാസ് കെപ്റ്റ് അൺകൾട്ടിവേറ്റഡ് പക്ഷേ ഇന്ത്യയിൽ അതൊക്കെ അൺകൾട്ടിവേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് അൺകൾട്ടിവേറ്റഡ് കൃഷി ഇറക്കാതെ കിടക്കുകയാണ് ദോസ് ഹൂ ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ഇൻ സച്ച് ലാൻഡ് വെർ ഗ്രാൻഡ് ഇറ്റ്സ് ഓണർഷിപ്പ് റൈറ്റ് അപ്പോൾ അവിടുത്തെ അധികാരികൾ ഒരു ഐഡിയ ചെയ്തു എന്താണ് ആ ഐഡിയ നോക്കുക ദോസ് ഹൂ ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ഇൻ സച്ച് ലാൻഡ് അതായത് അൺകൾട്ടിവേറ്റഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡില്ലേ അതായത് കൃഷി ഇറക്കാതെ കിടക്കുന്ന ലാൻഡ് ആ ലാൻഡിൽ ആരാണോ ആദ്യം കൃഷി ചെയ്യുന്നത് ദോസ് ഹൂ ഫസ്റ്റ് കൾട്ടിവേറ്റഡ് ആരാണോ ആദ്യം കൃഷി ചെയ്യുന്നത് സച്ചി ലാൻഡ്സ് ഇങ്ങനത്തെ അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡിൽ ആരാണോ ആദ്യം കൃഷി ചെയ്യുന്നത് വേർ ഗ്രാൻഡഡ് ഇറ്റ്സ് ഓണർഷിപ്പ് അവർക്ക് അതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കും ഇപ്പൊ മനസ്സിലായോ ഇപ്പൊ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ട് കൃഷി ഇറക്കാത്ത ലാൻഡ് ഉണ്ട് കൃഷി ചെയ്യാത്ത ലാൻഡ് ഉണ്ട് പക്ഷെ അവിടെ കൃഷി ചെയ്യാൻ പറ്റും പക്ഷെ ആരും അവിടെ കൃഷി ചെയ്യില്ല അപ്പൊ അവിടുത്തെ ഒരു ഭരണാധികാരി എന്ത് ചെയ്തു ഈ ലാൻഡിൽ ആരാണോ ആദ്യം കൃഷി ചെയ്യുന്നത് ഓല് അതിന്റെ ഓണർഷിപ്പായിട്ട് ഓൽക്കാണ് ആ സ്ഥലം പിന്നെ എഴുതി കൊടുക്കും അപ്പൊ അങ്ങനെന്താകും എന്താവും ആ അവിടുത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡുകളിലൊക്കെ പോയി പെട്ടെന്ന് തന്നെ കൃഷി ചെയ്യും അപ്പൊ കൃഷിയുടെ കൃഷിയുടെ കൂടും കൃഷി വർധിക്കും ആ രാജ്യത്തില്ലേ അതായിരുന്നു ഒരു ഐഡിയ ആൻഡ് ദ ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ് ട്രൈ ടു വിൻ ദി ഓണർഷിപ്പ് ഓഫ് സച്ച് ലാൻഡ്സ് ഇൻ ഡിസ് വേ അപ്പോഴാണ് എൻ്റെ ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഫാമേഴ്സ് കർഷകർ എന്തു ചെയ്തു ആ ഇതിൽ ട്രൈ ടു വിൻ ദിസ് ഓണർഷിപ്പ് ആ അങ്ങനെ ഈ എന്ത് കാർഷിക പുരോഗതിക്കായിട്ടുള്ള ഇങ്ങനെ ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു ഇതിൽ അവരെന്തു ചെയ്തു ഇങ്ങനത്തെ ലാൻഡുകളുടെ ഓണർഷിപ്പ് നേടി ഇനി നോക്കുക ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദി റൂളേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയാ നോക്കാം ഭരണാധികാരികൾ കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട നടപടികൾ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദി റൂളേഴ്സ് റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ ദ സ്റ്റെപ്സ് ടേക്കൺ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്തിന് പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ പുരോഗതിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് പോയിന്റ് ആണ് അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി ജലസേചന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം നമ്മൾ കൃഷി ചെയ്യുന്നതിന് എന്ത് വേണം ജലം അല്ല വെള്ളം വേണം കൃഷി ചെയ്യാൻ വെള്ളം വേണം അപ്പോൾ ഈ എല്ലാ കൃഷിയിടത്തിലോട്ടും വെള്ളം എത്തുകയില്ല അല്ലേ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ എന്ത് എല്ലാ സ്ഥലത്തോട്ടും വെള്ളം എത്താനുള്ള ജലസേചന സൗകര്യങ്ങൾ എന്ത് ചെയ്തു ഇറക്കി അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അതാണ് ആൻഡ് സപ്ലൈഡ് സീഡ്സ് ആ ഒരുപാട് വിത്തുകൾ എന്ത് ചെയ്തു വിതരണം ചെയ്തു കർഷകർക്ക് ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ അതുപോലെ കർഷകർക്ക് എന്ത് ചെയ്തു നികുതി ഇളവുകൾ നൽകുവാൻ തുടങ്ങി ഇതൊക്കെയാണ് എന്ത് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദി റൂളേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഇറ്റ് വാസ്

റൂളേഴ്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കൃഷിയുടെ പുരോഗതിക്കായിട്ട് രണ്ട് സമ്പ്രദായങ്ങളാണ് ഒന്ന് ഇക്കമ്പ്രദായവും ജാഗ്രതാരി സമ്പ്രദായവും എന്താണ് ഇക്കത്താ സമ്പ്രദായം നോക്കാം വാട്ട് ഈസ് നോൺ ആസ് ഇക്ത ഐ ക്യു ടി എ എക്ത എന്താ ഇക്താ സമ്പ്രദായം എന്ന് നോക്കാം ഇൻ സുൽത്താനേത് പിരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് സൽത്തനത്ത് കാലഘട്ടം അല്ലെ സുൽത്താനേത്ത് പിരീഡ് സൽത്തനത്ത് കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് സുൽത്താനത്ത് കാലഘട്ടത്തില് എന്ത് അവിടുത്തെ ഉദ്യോഗസ്ഥകർക്ക് ഓഫീസേഴ്സിന് എന്ത് ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായിട്ടും വേതനമായിട്ട് അതായത് അവരുടെ റവന്യൂ അവർ ജോലി ചെയ്തതിന് ഉള്ള ശമ്പളമായിട്ട് എന്താണ് കൊടുത്തിരുന്നത് ലാൻഡ് ആയിരുന്നു കൊടുത്തിരുന്നത് മനസിലായോ സുൽത്താനറ്റ് പീരീഡില് സുൽത്താനറ്റ് പീരീഡിൽ നമുക്കറിയാം അല്ലെ ഈ സുൽത്താനറ്റ് പിരീഡിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ട് എന്തായിരുന്നു കൊടുത്തിരുന്നത് ലാൻഡ് ആയിരുന്നു കൊടുത്തിരുന്നത് ദി സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഈ ഒരു സമ്പ്രദായമാണ് എന്ത് വിളിക്കുന്നത് ഇക്ത എന്ന് വിളിക്കുന്നത് അപ്പം ഇക്കുത എന്ന് പറഞ്ഞോ ഇല്ല എന്താണ് ഇൻ സുൽത്താനറ്റ് പിരീഡ് ദ ഓഫീസേഴ്സ് വേർ ഗിവൻ ലാൻഡ് ആസ് വേജസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്തു വേതനമായിട്ട് ലാൻഡ് പതിച്ചു കൊടുത്തു അതാണ് ഇക്ത എന്താണ് ജാഗ്രതാരി വാട്ട് ഈസ് നോൺ ആസ് ജാഗ്രദാരി ഡ്യൂരി ദി മുഗൾ പീരീഡ് ഇത് ഏത് കാലഘട്ടത്തിലാണ് മധ്യകാലഘട്ടത്തിലെ മുഗൾ സമ്പ്രദായത്തിലാണ് മുഗൾ പീരീഡിലാണ് മുഗൾ കാലഘട്ടത്തിലാണ് ദ ഓഫീസേഴ്സ് വേർ ഗിവൺ ലാൻഡ് ആസ് വേജസ് മുഗൾ കാലഘട്ടത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്തു ലാൻഡ് പതിച്ചു കൊടുക്കുക ശമ്പളമായിട്ട് ലാൻഡ് കൊടുക്കുക പൈസ എല്ലാം കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത് ലാൻഡാണ് സ്ഥലമാണ് കൊടുക്കുന്നത് ഈ ഒരു സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് അപ്പൊ ഇക്കത്തേയും ജാകീർദാരിയും തമ്മിലുള്ള ഡിഫറെന്റ് എന്താ ഇക്കത്തെ ഏത് കാലഘട്ടത്തിലാണ് സുൽത്താനത്ത് പിരീഡിലാണ് സൽത്താനത്ത് കാലഘട്ടത്തിലാണ് സുൽത്താനത്ത് പിരീഡിലാണ് സൽത്താനത്ത് കാലഘട്ടത്തിലാണ് പക്ഷെ ജാകീർദാരിയോ ഏത് കാലഘട്ടത്തിലാണ് ഇറ്റ് വാസ് മുഗൾ പിരീഡ് ഏത് കാലഘട്ടത്തിലാണ് മുഗൾ സമ്പ്രദായത്തിലാണ് ാണ് അപ്പൊ ഇതാണ് ഇത് രണ്ടിനും തമ്മിലുള്ള ഡിഫറെന്റ് നെക്സ്റ്റ് നോക്കാം ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ അപ്പൊ അഗ്രികൾച്ചർ കാർഷിക കൃഷിയോടൊപ്പം എന്ത് ചെയ്തു മെനി ഓക്യുപ്പേഷൻ പല തൊഴിലുകളും ഫോർ മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജ് കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് പല തൊഴിലുകളും ഉണ്ടായിരുന്നു ഇവിടെ വില്ലേജുകളിൽ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നു വാട്ട് മൈ ബിറ്റേൻ എന്തൊക്കെയായിരുന്നു നോക്കാം ഇറ്റ് വാസ് മെറ്റൽ വർക്ക് എന്തായിരുന്നു അലോഹപ്പണി ലോഹ മെറ്റൽ വർക്കുകളായിരുന്നു ഒന്ന് പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൈത്തൊഴിലുകൾ അല്ലേ കൈത്തൊഴിലുകൾ ഉണ്ടായിരുന്നു ഇൻഡിഗോ പ്ലാന്റേഷൻ ഇൻഡിഗോ കൃഷി ചെയ്യുന്ന ഉണ്ടായിരുന്നു ആൻഡ് ഗാർമെൻസ് മേക്കിംഗ് ആ പ്രധാനപ്പെട്ട വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഗാർമെൻസ് മേക്കിങ്ങുള്ള സാധനങ്ങളും ഉണ്ടാക്കുന്ന ടൂൾസ് ഉണ്ടാക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട അഗ്രികൾച്ചറിനോടൊപ്പം മറ്റു തൊഴിലാളി മറ്റു മേഖലകളിൽ എന്താ മെറ്റൽ വർക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡിഗോ പ്ലാന്റേഷൻ ഗാർമെൻസ് മേക്കിംഗ് ഓക്കെ ഇനി നോക്കാം

ഇൻഡസ്ട്രിയെ വസ്ത്ര വ്യവസായത്തെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എങ്ങനെയൊക്കെ വസ്ത്ര വ്യവസായത്തിൻ്റെ വളർച്ചയെ എങ്ങനെയാണ് കൃഷി സ്വാധീനിച്ചത് എന്ന് നമുക്ക് നോക്കാം ഹൗ ദി അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊമോട്ടഡ് ദി ഗ്രോത്ത് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നോക്കാം വീവിങ് വീവിങ് ആൻഡ് ഒദർ ഹാൻഡിക്രാഫ്റ്റ് വേർ ദ മേജർ ഓക്യുപ്പേഷൻ ഇൻ ടൗൺ അപ്പൊ ടൗണുകളിലേ ടൗൺ എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളിൽ പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ എന്താ എന്തായിരുന്നു വീവിങ് ആൻഡ് ഒതർ ഹാൻഡിക്രാഫ്റ്റ് നെയ്ത്ത് വീവിങ് എന്ന് പറഞ്ഞാൽ നെയ്ത്തും മറ്റു കൈത്തൊഴിലുകളുമായിരുന്നു എന്ത് ഒതർ ഹാൻഡിക്രാഫ്റ്റ് മറ്റു കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണത്തിലെ പ്രധാന തൊഴില് ഓക്കെ ഇൻ റൂറൽ ഏരിയ ഗ്രാമീണ ഏരിയയിൽ എന്തായിരുന്നു ദ കോട്ടൺ എന്തൊക്കെയായിരുന്നു പരുത്തിയും ഇൻഡിഗോ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ എന്താ നീലം ആൻഡ് സിൽക്ക് സിൽക്ക് എന്ന് പറഞ്ഞാൽ പട്ട് പട്ട് ആൻഡ് സിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദി റൂറൽ ഫോക്സ് എൻറിച്ച് ദക്സ്റ്റൈൽ ഇൻഡസ്ട്രി അപ്പം ഗ്രാമീണ മേഖലയിൽ ഏതൊക്കെയായിരുന്നു പരുത്തിയും നീലവും അതുപോലെ പട്ടുനൂലുമൊക്കെ നെയ്ത് വ്യവസായത്തിനെയാണ് എന്ത് ശക്തിപ്പെടുത്തിയത് നെയ്ത്ത് വ്യവസായത്തിനെ നെയ്ത്ത് വേഴ്സ് അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ വസ്ത്ര വ്യാപാരത്തിനെ ശക്തിപ്പെടുത്തിയത് ഇവയൊക്കെയാണ് ഏതൊക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്താ മനസ്സിലാക്കാം പട്ടണങ്ങളിൽ ടൗണുകളിൽ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു വീവിങ് നെയ്ത്ത് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് കൈത്തോലുകളും ഗ്രാമങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ കൃഷി ചെയ്യുക എന്ത് കോട്ടൺ ഇൻഡിഗോ സിൽക്ക് ഇതൊക്കെയാണ് എന്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ എൻറിച്ച് ചെയ്യുന്ന അതായത് ശക്തിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം എന്തൊക്കെയാണ് ഇത് ഇന്ത്യൻ വീവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഗാർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി എന്തു ചെയ്തു ഇന്ത്യൻ ഏറ്റുകാർ ഇന്ത്യൻ വ്യൂവേഴ്സ് ഇന്ത്യൻ ഏറ്റുകാർ പ്രൊഡ്യൂസ്ഡ് ഗാർമെൻറ്റ്സ് വസ്ത്രങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഡിഫറൻറ്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി വ്യത്യസ്ത നിറത്തിലുള്ളയും വ്യത്യസ്ത ഗുണത്തിലുള്ളയും ഒക്കെ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു ദ ഗാർമെൻറ്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക് വസ്ത്രങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് പട്ടുകൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ ആൻഡ് കോട്ടൺ പരുത്തി കൊണ്ടുണ്ടാക്കിയ ആൻഡ് വൂൾ കമ്പിളി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളൊക്കെ അവയിൽ എന്ത് പ്രധാനപ്പെട്ടതായിരുന്നു വേർത് ഇമ്പോർട്ടൻസ് എമൗ ദ ഗാർമെന്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക് കോട്ടൺ ആൻഡ് വൂൾ വേർ ഇമ്പോർട്ടൻറ്റ് വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളി അപ്പോൾ ദ ഗാർമെൻറ്റ്സ് മെയ്ഡ് ഓഫ് അതായത് വസ്ത്രങ്ങൾ എന്തുകൊണ്ടൊക്കെ മെയ്ഡു സിൽക്ക് കോട്ടൺ ആൻഡ് വൂൾ ഇതുകൊണ്ടൊക്കെ മെയ്ത ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആൻഡ് ന്യൂ ടൂൾസ് ലൈക്ക് സ്പൈനിങ് വീൽ സ്പിന്നിങ് വീൽ എന്ന് പറയുന്ന പുതിയ ഉപകരണം അതായത് തുണി നെയ്ത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ത് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ് ലൂംസും വെർ യൂസ്ഡ് ഫോർ വീവിങ് എന്ത് ആ നെയ്ത്തിന് അവർ പുതിയ രീതിയിലുള്ള സ്പിന്നിങ് വീൽ എന്ന് പറഞ്ഞാൽ ചർക്ക ആൻഡ് ലൂംസ് ലൂംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുണി നൂലുകൾ ഒരുമിച്ച് ഉണ്ടാക്കി തുണി ഉണ്ടാക്കുന്ന സാധനം അതും എന്തുണ്ടാക്കി വേവിംഗ് നെയ്ത്തിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ദ ഇൻഡിഗോ ആൻഡ് കളർ മിക്സ് വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദി ടെക്സ്റ്റൈൽ അതായത് തുണികളിൽ കളർ ചേർത്തുന്നതിന് കളർ മിക്സ്ചർ ചെയ്യുന്ന ചേർക്കുന്ന എന്തൊക്കെ നീലവും അതുപോലെ ഇൻഡിക്കോ ഉപയോഗിക്കാൻ തുടങ്ങി ആൻഡ് നിറക്കൂട്ടുകളും ദ മിക്സ്ച്യർ വേർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദി ടെക്സ്റ്റൈൽ കളർ മിക്സ്ചർ നിറക്കൂട്ടുകളും ഉപയോഗിക്കാൻ തുടങ്ങി ഇന്ത്യൻ ടെക്സ്റ്റൈൽ വോൺ ദി വേൾഡ് അക്ലൈൻ അപ്പോൾ ഇന്ത്യൻ്റെ ഇന്ത്യൻ വസ്ത്ര വ്യവസായം എവിടെ എത്താൻ തുടങ്ങി ലോക പ്രശസ്തി നേടാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ പറയുന്നത് അഗ്രികൾച്ചർ കാർഷിക കൃഷി എങ്ങനെയാണ് വ്യാപാരത്തിനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് അതിൻ്റെ വസ്ത്രവ്യാപാരത്തിൻ്റെ പുരോഗതിക്ക് എങ്ങനെയാണ് അപ്പം നമ്മൾ പറഞ്ഞു ടൗണുകളിലെ പ്രധാനപ്പെട്ട ജോലികളായിരുന്നു വീവിങ് ആൻഡ് ഒതർ ഹാൻഡിക്രാഫ്റ്റ് കൈത്തൊഴിലുകളുമായിരുന്നു പക്ഷേ ഗ്രാമങ്ങളിൽ കോട്ടൺ ഇൻഡിക്കോ സിൽക്ക് എന്നിവ എന്നിവ കൃഷി ചെയ്യുകയും അതി ഒക്കെ ചെയ്തിരുന്നു ആൻഡ് പക്ഷേ ഇന്ത്യൻ വീവേഴ്സ് അപ്പം പല നിരത്തിലുള്ള പല കളറിലുള്ള പല ക്വാളിറ്റിയിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ദ ഇന്ത്യൻ വീവേഴ്സ് പ്രൊഡ്യൂസഡ് ഗാർമെൻസ്

എന്നതിനെ കൂടെ ചെയ്തു അതുപോലെ ഈ നെയ്ത്തിനായിട്ട് വീവിങ്ങിനായിട്ട് അവർ സ്പൈനിങ് വീലും ലൂംസും ഉപയോഗിച്ചിരുന്നു ആൻഡ് ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചർ വേ കളറുകൾ വ്യത്യസ്ത കളറുകൾ തുണിത്തരങ്ങൾക്ക് നൽകിയിരുന്നു ഇതൊക്കെയാണ് എന്ത് ഇൻഡിഗോ ടെക്സ്റ്റൈൽസ് ലോകത്ത് പ്രശസ്ത നേടാൻ കാരണങ്ങൾ ഓക്കെ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പം മറന്നു പോകരുത് എല്ലാവരും